നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നെ വേദനിപ്പിച്ചിട്ട് എന്നെ ശത്രുവാക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇല്ല ഇല്ല പറ്റില്ല. നിങ്ങൾ ശ്രമിച്ചു നോക്ക എന്നെ ശത്രുവാക്കാനായിട്ട്. ഇല്ല, ബാല അങ്ങോട്ട് സ്നേഹമേ കാണിക്കുന്നു. ഒരുപാട് ചാരിറ്റി കാര്യങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോ പലരും മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ചുമ്മാ കാണിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരും ഉണ്ട്, ആരും അറിയാതെ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അപ്പം പലത് ചേട്ടന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും പലതും ആളുകളിലേക്ക് എത്തുന്നില്ല. പക്ഷെ കേട്ടറിവാണ് ചേട്ടൻ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുന്ന മനസ്സുള്ള ഒരാളാണെന്ന്. അപ്പം ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകര് അപ്പം അവരോട് എന്താണ് പറയാനുള്ളത്? കാരണം ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പേര് മാർക്കറ്റിന് വേണ്ടിയിട്ട് മാത്രം ആളുകളെ ഹെൽപ്പ് ചെയ്തു എന്നൊരു 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോട്ടോ എടുക്കുന്ന ആളുകളാണ്. റീസെന്റ്ലി ഐ ഹാഡ് ആൻ ഇൻസിഡന്റ്. ജസ്റ്റ് ലിസൺ ടു ദിസ്. ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. എവിടെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളൊക്കെ കേൾക്കാറുണ്ടോ? ഞാൻ കേൾക്കാറുണ്ട്, തീർച്ചയായിട്ടും. ശരി ശരി, ഇത് ചാനലിലാണോ അല്ലെങ്കിൽ ജീവിതത്തിൽ? ജീവിതത്തിൽ കേൾക്കാറുണ്ട്. കുറച്ച് മുമ്പ്, ഒരു 3-4 മന്ത്സ് മുമ്പ് ഞാൻ അമൃത ഹോസ്പിറ്റലിലെ എൻ്റെ തൊട്ടടുത്ത് ഒരു വീട്ടിലായിരുന്നു ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അവരുടെ മകളെയും എല്ലാവരെയും പഠിപ്പിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു. എനിക്കൊരു സംശയം തോന്നി അവരുടെ അടുത്ത്. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ കാശുണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അപ്പൊ അവർ ഇറക്കി വിട്ടു. കാരണം എന്താ പറഞ്ഞു, ഇറക്കി വിട്ടപ്പോ എന്താ പറഞ്ഞറിയോ, കാശേ ഇല്ലെങ്കിൽ എനിക്ക് മനസ്സുണ്ട്. അതെ, മനസ്സുണ്ടെങ്കിൽ നീ ആയിരം രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല. കൊടുക്കുന്നവരെയും കുറ്റം പറ ചെയ്യും. തീർച്ചയായിട്ടും അതാണല്ലോ ആളുകളിലേക്ക് എത്തേണ്ടതും. ആ ഒരു കാര്യമാണ്, നമുക്ക് പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, മനസ്സ് വേണം. മനസ്സ് വേണം മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്. എന്റെ ചെവി കൊണ്ട് കേൾക്കേണ്ടി വന്നു. പീപ്പിൾ ഇങ്ങനെ കുറച്ചുകൂടെ ചെവി തുറക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. ദൈവം എപ്പോഴും ഈ ചെവിനകത്ത് ഒന്ന് സംസാരിക്ക. ദൈവം നമ്മളെ കണ്ടില്ലെന്ന് ഒരിക്കലും പറയരുത്. നിങ്ങളാണ് ചെവി തുറക്കാത്തത്. യു ആർ നോട്ട് ലിസണിങ് ടു ദ ഗാഡ്. ഡോണ്ട് സേ ദൈവം തെറ്റ് ചെയ്യുന്നു. ഇത് മാത്രമാണ് എംഫസൈസ് ചെയ്തത്. ഐ ആം ജസ്റ്റ് എ ടൂൾ. ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്. ഇങ്ങനെ ട്രോള് ചെയ്യുന്നവർ അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരോട് ചേട്ടൻ അത് കാണുമ്പോ എന്താ തോന്നുന്നത്? ഭയങ്കര ഇഷ്ടം. ശരിക്കും മുഖ്യമന്ത്രി വരെ വന്നല്ലോ ചേട്ടാ. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു സമയത്ത് ചേട്ടന് ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, പുതുമുഖം, അതേപോലെ എന്നിന്റെ മൊയ്തീന്, അതേപോലെ പുലിമുരുകൻ, അങ്ങനെ ഒരു ആ ഒരു സമയത്ത് എന്താ പറയാ, ചേട്ടന്റെ സിനിമകൾ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. പിന്നീട് നോക്കുമ്പോ ചേട്ടൻ ആക്ടിങ് രീതിയിൽ അങ്ങ് മാറി നിന്നു. അതിനുള്ള കാരണം എന്തുവാ? അത് സിനിമ, ആക്ച്വലി സിനിമയിൽ നിന്ന് മാറി ആക്ടിങ് കുറച്ച് നാളത്തേക്ക് വേണ്ട, അല്ലെങ്കിൽ അവസരങ്ങൾ കുറഞ്ഞത് കൊണ്ടാണ്, എന്തു അതിന്റെ കാരണം? ഒരിക്കലും അങ്ങനല്ല. അവസരങ്ങൾ എനിക്ക് ദൈവം ഇഷ്ടപോലെ കൊടുത്തിട്ടുണ്ട്. 100% കൊടുത്തായിരുന്നു. ഞാൻ മാറി നിന്നതാ. അതിന്റെ കാരണം എന്തോ ചേട്ടാ, ചേട്ടന്റെ സിനിമ മലയാള സിനിമയിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും, അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്ര വന്ന സ്ക്രിപ്റ്റിന് ഉണ്ടാവുന്ന ചേട്ടനെ സ്യൂട്ടബിൾ ആയിട്ട് തോന്നാത്ത? എനിക്ക് കുറച്ച് പേരെ ഇഷ്ടപ്പെട്ടില്ല. എന്റെ മനസ്സിൽ തോന്നി, ആരും പറയില്ല. എനിക്ക് കുറച്ച് പേര് ചെയ്യുന്നത് ജീവിതത്തിലെ തെറ്റെന്ന് തോന്നി. പക്ഷെ എത്രത്തോളം സത്യം പറഞ്ഞാലും അത് ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ഡൈജസ്റ്റ് എന്നാ
ആസ് ആൻ ആക്ടർ എന്ന രീതിയിൽ ചേട്ടന് ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടത് അല്ലെങ്കിൽ ചേട്ടന് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കഥാപാത്രം ഏതാണ്? ചെയ്ത കഥാപാത്രം, ഞാൻ ചെയ്ത കഥാപാത്രത്തെക്കാളും ഒരു കഥാപാത്രം പറയട്ടെ. I'll tell you one thing. The biggest actor is Mohanlal. അദ്ദേഹം ഞാൻ കണ്ട് കണ്ട് പഠിക്കുക. ഞാൻ അവിടെ എത്തണമെന്ന് എത്തിയിരിക്കുന്നു വിചാരിക്കുന്നു. അല്ല, ഇനി പഠിച്ച് 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 ഇനിയും വരണം. വാട്ട് ആൻ ആക്ടർ ഹീസ്. ഞങ്ങളെല്ലാവരും എല്ലാവരും കലാകാരനാണ്. ഞാൻ ലാസ്റ്റ് ഇന്റർവ്യൂ സെഡ് ദാറ്റ് ഇസ് എ വേർഡ്. ഞങ്ങളുടെ കഷ്ടങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾക്ക് സന്തോഷം കൊടുക്കാൻ ഞങ്ങൾ വരുന്നത്. അതാണ് കലാകാരൻ എന്ന് പറയുന്നത്. ഊരുക്കാക വാഴും കളഞ്ഞൻ തന്നെ മറപ്പാൻ തൻ കണ്ണീരെ മൂടിക്കൊണ്ട് ഇന്നും കൊടുപ്പാൻ. എനിക്ക് തമിഴ് അറിഞ്ഞു. എന്തിനാ കൂളിംഗ് ഗ്ലാസ് ഇട്ടിരിക്കുന്ന ഇന്റർവ്യൂല? ഐ മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. So, I am trying to entertain you. അത് ഏറ്റവും വലിയൊരു പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. But people, you don't respect that. ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വിചാരിക്കും ചേട്ടൻ ഫാഷൻ വെച്ചേക്കുന്നതായിരിക്കും. സത്യമായിട്ടില്ല. അല്ല, പക്ഷെ വിചാരിക്കും. വന്ന സമയത്ത് ഞങ്ങളും വിചാരിച്ചു. സോറി കേട്ടോ, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. നിനക്ക് എന്താ ചീങ്ങണ്ടാ? ഒരു വക കണ്ണടയും ടൈയും. എടാ, ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ മുമ്പ് ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? എനിക്ക് അറിയത്തില്ലായിരുന്നു ചേട്ടാ. എനിക്ക് എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. ആ കഷ്ടപ്പാടുകൾ മനസ്സിൽ ഭയങ്കര വേദനയുണ്ട്. ബ്രഹ്മണിയത്ര ഇത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എനിക്കും കരച്ചല്ലോ. ഏറ്റവും വലിയ കഷ്ടം ഏതാണെന്ന് അറിയോ? പറയോ. അത് മാത്രല്ല, അത് തുറന്ന് മറ്റവരടുത്ത് പറയാൻ പറ്റാത്ത ഒരവസ്ഥ വരില്ലേ? അത് ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷെ നമുക്ക് വരുന്ന ഓരോ സിറ്റുവേഷനും അത് എത്രത്തോളം ഹാൻഡിൽ ചെയ്യുന്ന ത്രൂ ദിസ് ചാനൽ, നിങ്ങളുടെ ചാനൽ ത്രൂ ഞാൻ പറയുന്നത്. ലൈറ്റായിട്ട് എടുക്കരുത്. ദുൽഖർ സൽമാൻക്ക് വന്ന് പോർഷ് കാർ ഇരിക്ക്, ഇവർക്ക് പൃഥ്വിരാജ്ക്ക് വന്ന് ഇന്ത കാർ ഇരിക്ക്. എല്ലാവരും കഷ്ടപ്പെട്ടാ വന്നത്. റെസ്പെക്ട് എവറിബഡി. തീർച്ചയായിട്ടും. ഒരാളെ പുച്ഛപ്പെടുത്താനായിട്ട് ആർക്കും അധികാരമില്ല. എന്നാൽ നീ ഒരാളാവനും എന്നിട്ട് പറഞ്ഞു. തീർച്ചയായിട്ടും. പക്ഷേ എൻ്റെ മനസ്സിൽ, ഞാനെന്നല്ല, ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന യുവന്മാരുടെ മനസ്സിലൊക്കെ ആണെങ്കിൽ, ക്യാമറമാനായിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിക്ക് ആയിക്കോട്ടെ, ചേട്ടൻ ചെയ്ത കഥാപാത്രങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കഥാപാത്രങ്ങളിലൂടെ ബാല എന്ന് പറയുന്ന ആക്ടറിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. വ്യക്തിപരമായി ഒരാളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മറ്റുള്ളവരുടെ സെൽഫിഷ്നെസ്സും ഉണ്ടായിരിക്കാം. എപ്പോഴും പറയാം, ഇഷ്ടമുണ്ടായിരിക്കാം, മാർക്കറ്റ് വാല്യൂസ് ഇരിക്കാം, പിന്നെ ബിസിനസ് ആയിരിക്കാം, ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പം ഇപ്പം ഇപ്പോൾ ഈ കസേരയിലിരുന്ന് എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ എടുക്കുന്നതിന്ന് ഇതേ ബാലാവ് ആരനെ അറിയില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ എടുക്കോ? ഇല്ലല്ലോ. ഇല്ല. അപ്പം ആരോ ഒരാൾ അറിയുന്ന ഒരാൾ, അതെ, ഒരു വ്യക്തിയെ നിശ്ചയിച്ചോ? പക്ഷെ ഞാൻ ഇപ്പോഴും ഇപ്പോഴും പറയുന്നത് എല്ലാവർക്കും മനസ്സുണ്ട്. അതെ, ഇതന്നെയാണ് പറയുന്നത്. അത് വന്ന് പോയി കുത്തി കൊല്ലരുത്. സ്നേഹിക്കുന്നവർ മനുഷ്യനുണ്ട്, എന്തിനാ എന്നെ കൊല്ലുന്നേ? ഇത്രയും ഞാൻ പറയുന്നുണ്ട്.